ഹലോ ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് വറുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ചതച്ചതും ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ഉരുളക്കിഴങ്ങ്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിലടിച്ച് വേവിച്ച് അതൊന്ന് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതും ഒന്ന് മസാലക്കൂട്ടുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ചേർത്തൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇവിടെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ബോളാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റൗണ്ടിലാണ് ആക്കുന്നത്. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഇത് റൗണ്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട നമ്മൾ വെറുതെ ഒന്ന് ബീറ്റ് അടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് എല്ലാ സൈഡിലും ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു സൈഡ് ബ്രൗൺ കളറാകുമ്പോൾ അത് മറച്ചിട്ട് മറ്റേ സൈഡും ബ്രൗൺ കളറാക്കിയിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഒരു ഭാഗം ബ്രൗൺ കളറായിട്ട് മറച്ചിട്ടിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും ബ്രൗൺ കളറാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട്ലേറ്റ്. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക.